നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മോദി പേര് മുൻപ് സന്തോഷ വാർത്ത കേരളതെന്ന് വന്ദേ ഭാരത് മോശമെന്നും പറഞ്ഞവർക്ക് തെറ്റി വന്ദേ ഫുൾ എക്സിക്യൂട്ടീവ് ക്ലാസ് ടിക്കറ്റുകൾ മണിക്കൂറുകൾക്കുള്ളിൽ വിറ്റുതീർന്നു വന്ദേ ഭാരതിന് ലഭിച്ച സ്വീകാര്യത ഇല്ലാതാക്കാൻ നിലവിലില്ലാത്ത കേരളിനെ പുകഴ്ത്തിയ മഹാന്മാർ തന്നെ വന്ദേ ഭാരതിന്റെ ടിക്കറ്റിനായി ക്യൂവിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച ഉദ്ഘാടനം ചെയ്യുന്ന വന്ദേ ഭാരതിലേക്കുള്ള ടിക്കറ്റ് റിസർവേഷന് മികച്ച പ്രതികരണം ഞായർ രാവിലെ ബുക്കിംഗ് തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ ആദ്യ ദിനങ്ങളിലെ ടിക്കറ്റുകൾ തീർന്നു രണ്ടു ദിവസത്തെ എക്സിക്യൂട്ടീവ് ക്ലാസ് ടിക്കറ്റുകൾ വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് നീങ്ങി ചെയർ കാർ ടിക്കറ്റുകൾ മൂന്നിൽ രണ്ടും റിസർവേഷനായി റെഗുലർ സർവീസ് ആരംഭിക്കുന്ന ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ അഞ്ച് ദിവസത്തേക്ക് എക്സിക്യൂട്ടീവ് ചെയർകാർ ടിക്കറ്റുകൾ ലഭ്യമല്ല സീറ്റും എക്സിക്യൂട്ടീവിൽ ചേർക്കാറിൽ സീറ്റാണ് വന്ദേ ഭാരതിലുള്ളത് ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതലാണ് റെഗുലർ സർവീസ് മറ്റു ട്രെയിനുകളെ പോലെ റെയിൽവേ ബുക്കിംഗ് സെന്ററുകളിൽ നിന്നും വെബ്സൈറ്റ് മൊബൈൽ ആപ്പുകൾ വഴിയും ടിക്കറ്റ് ബുക്ക് ചെയ്യാം തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ട് ചെയർകാറിൽ ആയിരത്തി തൊണ്ണൂറ് രൂപയും എക്സിക്യൂട്ടീവ് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുമാണ് ഭക്ഷണത്തിന്റെ വില അടക്കമുള്ള നിരക്കാണിത് തിരികെയുള്ള യാത്രയിൽ നിരക്കിന് ഇളവുണ്ട് ചേർക്കാറിൽ ആയിരത്തിഅണ്ണൂറ്റി ഇരുപത് രൂപയും എക്സിക്യൂട്ടീവിൽ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയും മതി ഭക്ഷണത്തിന്റെ നിരക്കിലെ വ്യത്യാസമാണ് ടിക്കറ്റ് ചാർജ് കുറയാൻ കാരണം കാസർകോട്ടേക്ക് പോകുമ്പോൾ രാവിലെ കാപ്പിയും ഉച്ചഭക്ഷണവും ലഘുഭക്ഷണവും നൽകേണ്ടി വരും തിരികെ വൈകിട്ട് ലഘുഭക്ഷണവും അത്താഴവും മാത്രം നൽകിയാൽ മതിയാകും എട്ട് മണിക്കൂറും അഞ്ചു മിനിറ്റുമാണ് തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്കുള്ള യാത്രാ സമയം തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടിനെ ചേർക്കാറിൽ ആയിരത്തി തൊണ്ണൂറ് രൂപയാണ് നിരക്ക് ഇതിന്റെ അടിസ്ഥാനത്തിൽ ടിക്കറ്റ് നിരക്ക് എണ്ണൂറ്റി മൂന്ന് രൂപ റിസർവേഷൻ ചാർജ് സൂപ്പർ ഫാസ്റ്റ് ചാർജ് നാൽപ്പത്തി അഞ്ച് ചരക്ക് സേവന നികുതി നാൽപ്പത്തി അഞ്ച് കാറ്ററിംഗ് ചാർജ് നൂറ്റി അൻപത്തി ഏഴ് രൂപ എന്നിവ ഉൾപ്പെടും വ്യാഴമൊഴുകിയുള്ള ആഴ്ചയിൽ ആറ് ദിവസം സർവീസ് നടത്തും രാവിലെ അഞ്ച് ഇരുപതിന് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തിയഞ്ചിന് കാസർഗോഡ് എത്തും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് തിരിച്ച് രാത്രി പത്ത് മുപ്പത്തിയഞ്ചിന് തിരുവനന്തപുരത്ത് എത്തും അതേസമയം രണ്ടാം ഘട്ട ട്രെയിനിൽ സമയം മെച്ചപ്പെടുത്തി കേരളത്തിന് പുതുതായി അനുവദിച്ച വന്ദേ ഭാരത് എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിൽ എത്തിയത് ആറ് മണിക്കൂർ അൻപത്തി മിനിറ്റ് കൊണ്ട് ആദ്യ യാത്രയിൽ ഏഴ് മണിക്കൂർ പത്ത് മിനിറ്റ് കൊണ്ടാണ് ഈ ദൂരം പിന്നിട്ടത് കഴിഞ്ഞ ദിവസം പുലർച്ചെ അഞ്ചു ഇരുപതിന് തിരുവനന്തപുരത്ത് നിന്ന് വിട്ട ട്രെയിൻ ഒന്നേ പത്തിനാണ് കാസർഗോഡ് എത്തിയത് ഏഴ് മണിക്കൂർ അൻപത് മിനിറ്റാണ് ട്രെയിൻ കാസർകോട് എത്താൻ എടുത്ത സമയം തിങ്കളാഴ്ചത്തെ പരീക്ഷണ യാത്രയിൽ തിരുവനന്തപുരത്ത് നിന്ന് ഏഴ് മണിക്കൂർ പത്ത് മിനിറ്റ് കൊണ്ട് കണ്ണൂരിൽ എത്തിയത് കഴിഞ്ഞ തവണത്തേക്കാൾ പതിനേഴ് മിനിറ്റ് നേരത്തെ ആയിരുന്നു ഇത്തവണ കണ്ണൂർ എത്തിയത് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാസർകോട് വരെയാണ് രണ്ടാം ഘട്ട ട്രയൽ റൺ നടത്തിയത് ട്രെയിൻ സർവീസ് കാസർകോട് വരെ നീട്ടിയ പശ്ചാത്തലത്തിലാണ് കാസർഗോഡ് വരെയുള്ള രണ്ടാംഘട്ട ട്രയൽ റൺ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുലർച്ചെ അഞ്ചു ഇരുപതിന് പുറപ്പെട്ട ട്രെയിൻ കാസർകോട് നിന്ന് ഉച്ചയോടെ തിരിച്ച് രാത്രിയോടെ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തും കണ്ണൂർ വരെ ഏഴ് മണിക്കൂറിനുള്ളിൽ ട്രെയിൻ എത്തിക്കാനാണ് ശ്രമം ട്രെയിൻ അൻപത് മിനിറ്റിൽ കൊല്ലത്തെത്തി നേരത്തെ കണ്ണൂർ വരെ എന്ന് പ്രഖ്യാപിച്ച വന്ദേ ഭാരത് സർവീസ് കാസർകോട് വരെ നീട്ടിയതായി റെയിൽവേ മന്ത്രിയാണ് അറിയിച്ചത് ഏതായാലും മലയാളികൾ വന്ദേ ഭാരത് ഏറ്റെടുത്തതോടെ ശുഭ പ്രതീക്ഷയാണുള്ളത്